കേരളത്തിൽ ഇപ്പോൾ 600,000-ൽ പരം മദ്യാസക്ത രോഗികളുണ്ട്. സ്ഥിരവരുമാനമുള്ളവരിൽ 32% പേരും വിദ്യാർത്ഥികളിൽ 3.5% പേരും മദ്യപിക്കുന്നവരാണ്. 3 കോടിയിലേറെ ജനസംഖ്യയുള്ള കേരളത്തിൽ 80,000-ൽ പേർ മദ്യപിക്കുന്നവരാണെന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്ന സത്യമാണ്. സ്വന്തം വീട് ഒരു മദ്യശാലയാക്കി മാറ്റുന്ന മലയാളികളുടെ എണ്ണം ദിനംതോറും കൂടി വരികയാണ്. മദ്യപാനം ആരംഭിക്കുന്നവരുടെ പ്രായം 16-ൽ നിന്നും 13-ലേക്ക് കുറഞ്ഞു വരുന്നു. സ്ത്രീകളിൽ 4% പേർ മദ്യപിക്കുന്നവരായി തീർന്നിരിക്കുന്നു. കേരളത്തിലെ മദ്യപാനികളിൽ 13% പേർക്ക് മദ്യപിക്കാതെ ഒരു ദിവസം പോലും ജീവിക്കാനാകാത്ത അവസ്ഥയാണുള്ളത്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം ഒരു വ്യക്തിയുടെ ശരീരത്തിലെ 7 വ്യവസ്ഥകൾ തകരാറിലാകും. 1, ശ്വസന വ്യവസ്ഥ. ഒരാൾ ശ്വസിക്കുന്ന മുഴുവൻ ഓക്സിജനും ലഹരി പദാർത്ഥങ്ങൾ വിഘടിപ്പിക്കുന്നതിനായി കരളിലേക്ക് പോകുന്നതുകൊണ്ട് തലച്ചോറിലെ കോശകലകൾക്ക് പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്നു. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം അബോധാവസ്ഥ ഉണ്ടാകുന്നു. ഓർമ്മക്കുറവ്, മസ്തിഷ്ക ആഘാതം എന്നിവ ഉണ്ടാകുന്നു. 2, രക്തസംക്രമണ വ്യവസ്ഥ. ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഗ്ലൂക്കോസ്, വിറ്റാമിൻ, മിനറൽസ്, മാംസ്യം, പ്രോട്ടീൻ മുതലായവ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും വേണ്ടുന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കുന്നതിന് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം തടസ്സം സൃഷ്ടിക്കും. 3, ഗ്രന്ഥി വ്യവസ്ഥ. തലച്ചോറിനകത്തെ പീനിയൽ ഗ്രന്ഥി, തൈറോയ്ഡ് ഗ്രന്ഥി, ഉമിനീർ ഗ്രന്ഥി, കരൾ, പാൻക്രിയാസ്, ലൈംഗിക ഗ്രന്ഥി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾ മനുഷ്യന്റെ ബുദ്ധി, ചിന്ത, മനസ്, വികാര വിചാരങ്ങൾ, ഇച്ഛാശക്തി എന്നിവയെ നിയന്ത്രിക്കുന്നു. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം ഈ വ്യവസ്ഥ തകർക്കപ്പെടുന്നു. 4, നാഡീ വ്യവസ്ഥ. ശരീരത്തിന് ഊർജശക്തി കൊടുക്കുന്ന 72,000 നാഡികളുടെ ശൃംഖലയാണ് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം നാഡീ വ്യവസ്ഥയെ തകർക്കുന്നു. 5, ദഹനേന്ദ്രിയ വ്യവസ്ഥ. ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ രീതിയിൽ ഊർജം സംസ്കരിച്ച് ശേഖരിക്കുന്ന വ്യവസ്ഥയാണ് ദഹനേന്ദ്രിയ വ്യവസ്ഥ. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഈ ദഹനേന്ദ്രിയ വ്യവസ്ഥയെ തകർക്കുന്നു, ക്യാൻസറിന് കാരണമാകുന്നു. 6, മാംസപേശി വ്യവസ്ഥ. മാംസപേശികളെ പ്രവർത്തിപ്പിക്കുന്നതിന് ഊർജ്ജചാലക ശക്തി ആവശ്യമാണ്. എന്നാൽ ലഹരി പദാർത്ഥങ്ങളുടെ ഊർജം ഒഴിഞ്ഞ കലോറി മൂല്യമുള്ളതാണ്. ശരീരത്തിന് ആവശ്യമില്ലാത്ത ഊർജത്തെയാണ് നൽകുന്നത്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം ഊർജസ്വലത ഇല്ലായ്മ, ശാരീരിക അസ്വാസ്ഥ്യം എന്നിവ ഉണ്ടാകുന്നു. 7, അസ്ഥിവ്യവസ്ഥ. അസ്ഥിയുടെ മജ്ജകളിൽ ഉണ്ടാകുന്ന ചുമപ്പ് രക്താണു, വെളുത്ത രക്താണു എന്നിവ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനങ്ങൾക്കും ശരീരത്തിന് നിയതമായ രൂപഭംഗി നൽകുന്നതും അസ്ഥിവ്യവസ്ഥയാണ്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം ഈ വ്യവസ്ഥ തകരാറിലാകുന്നു. മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ, പാൻ മസാല ഉൽപ്പന്നങ്ങൾ എന്നിവ ഉപേക്ഷിക്കുക. ആരോഗ്യപൂർണമായ ജീവിതം കെട്ടിപ്പടുത്തുക. ഈ 7 വ്യവസ്ഥകളും താളാത്മകമായി ഒന്നു ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് 4 തരത്തിലുള്ള ആരോഗ്യങ്ങൾ ഉണ്ടാകുന്നത്, 4 പക്വതകൾ ഉണ്ടാകുന്നത്. 1, ശാരീരിക ആരോഗ്യം. 1 വയസ്സ് മുതൽ 12 വയസ്സുവരെ. 2, വികാരപരമായ ആരോഗ്യം. 12 വയസ്സ് മുതൽ 16 വയസ്സുവരെ. 3, മാനസിക ആരോഗ്യം. 16 വയസ്സ് മുതൽ 22 വയസ്സുവരെ. സ്പിരിച്വൽ ആരോഗ്യം, 22 വയസ്സ് മുതൽ 45 വയസ്സുവരെ. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം, സ്വഭാവശുദ്ധി, ജീവിതശുദ്ധി എന്നിവ മുമ്പ് പറഞ്ഞ 7 വ്യവസ്ഥകളെ ആശ്രയിച്ചിരിക്കും. ഈ വ്യവസ്ഥയ്ക്ക് താളം തെറ്റിയാൽ അയാൾ രോഗിയായി മാറും.
ലഹരിയുടെ ഉപയോഗം തലച്ചോറിലെ കോശകലകളെ നശിപ്പിച്ച് വിവിധങ്ങളായ മാനസിക വൈകാരികങ്ങളായ രോഗങ്ങൾ ഉണ്ടാക്കുന്നു. മനസ്സിന്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ലഹരിയുടെ ഉപയോഗം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കേണ്ടുന്ന അറിവുകളുടെ സംഗമ താളം നഷ്ടപ്പെടുന്നു. അങ്ങനെ ആ വ്യക്തി ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവുമായ വ്യക്തിത്വത്തിന്റെ സമഗ്രതയിൽ നശിച്ചു പോകുന്നു. അതുകൊണ്ട് ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കുക.